ജോൺ ബ്രിട്ടാസ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയോ? ഇത് തൃശ്ശൂർ ജില്ലയിൽ കുറുമാൽക്കുന്ന് എന്ന് പറയുന്ന വർഗീസ് തരകൻ്റെ ആയൂർ ജാക്ക് ഫ്രൂട്ട് ഫാമിലാണ് ഞാൻ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ എങ്ങനെ ശ്വസിക്കുക? ഈ ചക്കേനെ നമ്മൾ നമ്മുടെ സംസ്ഥാന ഫലമൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് നീതി പുലർത്തുന്ന ഒറ്റയാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് പേരുണ്ട്, പക്ഷേ എനിക്ക് അടുത്ത് പരിചയമുള്ള ആൾ വർഗീസ് തരകനാണ്. ഈ വർഗീസ് തരകൻ്റെ ഈ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് പ്ലാവുകൾ, ചെറിയ ചെറിയ പ്ലാവിലൊക്കെ ഇങ്ങനെ ഈ ചക്ക ഇങ്ങനെ കൂട്ടത്തോടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ സന്തോഷം ഇരട്ടിക്കുകയാണ്. ഒരു എങ്ങനെയാണ് ഈ ചക്ക അല്ലെങ്കിൽ പ്ലാവ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടത് എന്ന് നമ്മളെ ഈ തോട്ടം പഠിപ്പിക്കുകയാണ്. നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ചക്ക പ്ലാവ് ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. ചെറിയ ചെറിയ പ്ലാവുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്ലാവുകൾ. ഒരു കുന്ന് വർഗീസ് തരകൻ യഥാർത്ഥത്തിൽ പ്ലാവിൻ്റെ കുന്നാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്ലാവിനൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും പച്ചപ്പാണ്. 365 ദിവസം പച്ചപ്പ്. ആ പച്ചപ്പിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ 365 ദിവസവും ഈ തോട്ടത്തിൽ ചക്ക കിട്ടും. ഞാൻ വന്നപ്പോൾ എന്നെ വർഗീസ് സ്വീകരിച്ചത് നല്ല തേൻ വരിക്ക ചൊളയുമായിട്ടാണ്. അതായത് ഞാനതിപ്പോഴും ഉണ്ട്, നോക്കുക. ഞാനത് നിങ്ങൾക്ക് നോക്കുക, ഈ തേൻ വരിക്ക ഇതുകൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്ലാവിൽ യഥാർത്ഥത്തിൽ ചക്ക വിരിയുന്ന സമയം മാത്രമാണ്. ഇനി 2-3 മാസം കഴിഞ്ഞാലും മാത്രമേ ചക്കയൊക്കെ ആവുള്ളൂ. ഇവിടെ ഏത് സമയത്ത് വന്നാലും നല്ല പഴുത്ത ചക്ക കിട്ടും. അതാണ് ഈ ആയൂർ ജാക്ക് ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഇതിനെ ഒരു മാതൃകയാക്കിയെടുത്ത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ഫാമുകളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളല്ല, കുറച്ച് മനസ്സും കുറച്ച് അധ്വാനവും കൂടി സമ്മിശ്രമായിട്ട് ചിലവഴിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് പ്ലാവിൻ തോട്ടങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സംസ്കാരമാണ് അഭിവൃദ്ധിപ്പെടുന്നത്, നമ്മുടെ ഭൂമിയാണ് അഭിവൃദ്ധിപ്പെടുന്നത്, നമ്മുടെ അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതമാണ്. അപ്പോൾ ഇനിയും എനിക്ക് ഈ വർഗീസിൻ്റെ തോട്ടത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഈ പറഞ്ഞ തൃശ്ശൂർ കൂടി പോകുമ്പോൾ ഇവിടെ വരുന്നതാണ്. മാത്രമല്ല വർഗീസ് ഈ പ്ലാവിനെ പോലെ തന്നെ ഹരിതാഭമായി വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.